അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം. 27-ാം തീയതി മുതൽ ഷെഡ്യൂൾ ചെയ്ത വാണിജ്യ അന്താരാഷ്ട്ര പാസഞ്ചർ സർവീസുകൾ പുനരാരംഭിക്കും. ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പിൻവലിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനുണ്ട് വിവരങ്ങൾ നൽകാൻ. ജിഷ്ണു, സർവീസുകൾ ഈ സാധാരണ നിലയിലേക്ക് എന്നു തൊട്ടാണ് ആരംഭിക്കുന്നത്? രജനി, അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന എല്ലാ തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാസം 27 മുതൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പാസഞ്ചർ സർവീസുകൾ, അതോടൊപ്പം തന്നെ ചരക്ക് നീക്കത്തിനുമുള്ള എല്ലാ ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള സർവീസുകൾ നടത്താം. മറ്റൊരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. 2020 കൊറോണ ആദ്യമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ വിമാന സർവീസുകളും പൂർണ്ണമായും നിർത്തിവെച്ചിരുന്നു. പിന്നീട് കൊറോണ കുറഞ്ഞതിനെ തുടർന്ന് സർവീസുകൾ പുനരാരംഭിച്ചെങ്കിലും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ചരക്ക് നീക്കത്തിനും അതോടൊപ്പം തന്നെ യാത്രാ ആവശ്യത്തിനുമുള്ള വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരുന്നു. അത് ഘട്ടം ഘട്ടമായി ചില നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് മുൻപോട്ട് പോവുകയായിരുന്നു. ഈ അവസരത്തിലാണ് ഇപ്പോൾ ഒരു 3-ാം തരംഗം കൂടി ലോകത്തുടനീളം വരികയും അത് വളരെ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോവുകയും കൊറോണ പ്രതിസന്ധി വളരെ തന്നെ നീങ്ങുകയും ചെയ്തതോടെ അന്താരാഷ്ട്ര തലത്തിലുള്ള വിമാന സർവീസുകൾക്ക് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് തിരിച്ചുമുള്ള എല്ലാ സർവീസുകളുടെയും നിയന്ത്രണങ്ങൾ പൂർണ്ണമായും എടുത്തുമാറ്റാൻ തീരുമാനിച്ചത്. 27-ാം തീയതി മുതലാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രജനി, യെസ്, കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയെന്ന് രാജ്യാന്തര വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കിയിരിക്കുകയാണ്. ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.